സർക്കാരിന്റെ പുതിയ വയോജന സൗഹൃദ പദ്ധതിയായ വാതിൽപടി സേവനം കൂത്തുപറമ്പ് നഗരസഭയിലും ആരംഭിക്കുന്നു. ഇതിന്റെ ഭാഗമായി വയോജനങ്ങളുടെ ബൃഹ സർവേ നടത്തും. സർവേ ഉദ്ഘാടനം വയോജന ദിനമായ ഒക്ടോബർ 1 നടക്കും. സർക്കാർ സേവനങ്ങൾ യഥാസമയം വയോജനങ്ങളിലേക്ക് കൂടുതൽ സുഗമവും സമയബന്ധിതവുമായും എത്തിക്കുന്നതിനാണ് കൂത്തുപറമ്പ് നഗരസഭയിലും വാതിൽപടി സേവനം ആരംഭിക്കുന്നത്. സർക്കാർ സേവനങ്ങൾക്ക് പുറമെ ജീവൻ രക്ഷാ മരുന്നുകളും വീട്ടുപടിക്കൽ ലഭ്യമാക്കും. വയോജനങ്ങൾ, വിവിധ രോഗങ്ങളാൽ അവശരായവർ, ഒറ്റപ്പെട്ട് ജീവിക്കുന്നവർക്കും സേവനങ്ങൾ വീട്ടിലേക്ക് എത്തിക്കുന്നതാണ് പദ്ധതി. പദ്ധതി നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായി കൂത്തുപറമ്പ് നഗരസഭയിലെ മുഴുവൻ വയോജനങ്ങളുടെയും ബൃഹത് സർവേ നടത്തും. ഇതിനായി 46 ചോദ്യങ്ങളടങ്ങിയ ചോദ്യാവലിയും തയ്യാറാക്കിയിട്ടുണ്ട്. സന്നദ്ധ പ്രവർത്തകർ, ADS, അംഗനവാടി ജീവനക്കാർ എന്നിവരാണ് സർവേ നടത്തുക. പെൻഷൻ വീടുകളിൽ എത്തിച്ചു നൽകുക, സ്പെഷ്യലൈസ്ഡ് ഡോക്ടർമാരുടെ സേവനം ലഭ്യമാക്കുക, ഒറ്റപ്പെട്ട് ജീവിക്കുന്നവർക്ക് സ്വാന്തന പരിചരണം നൽകുക, പാലിയേറ്റീവ് വളണ്ടർമാരുടെ സേവനം ഉറപ്പാക്കുക, ഒത്തുകൂടാനും മാനസികോല്ലാസത്തിനുമുള്ള സൗകര്യം ഒരുക്കുക തുടങ്ങിയവയാണ് പദ്ധതിയിലൂടെ നഗരസഭ ലക്ഷ്യമിടുന്നത്. ഉദ്ഘാടനം ഒക്ടോബർ 1 കേരള സീനിയർ സിറ്റിസൺ ഫോറം ജനറൽ സെക്രട്ടറി P. Kumaranിൽ നിന്ന് വിവരശേഖരണം നടത്തി നിർവഹിക്കുമെന്ന് കൂത്തുപറമ്പ് നഗരസഭാ ചെയർപേഴ്സൺ V. Sujatha വ്യക്തമാക്കി. വയോജനങ്ങൾക്ക് വാതിൽപ്പടി സേവനം എന്ന സംസ്ഥാന സർക്കാരിൻ്റെ ഇപ്പോൾ നടപ്പാക്കിയിട്ടുള്ള പദ്ധതി രൂപപ്പെടുന്നതിന് മുമ്പ് തന്നെ വയോജനങ്ങൾക്കായിട്ടുള്ള സേവനം നൽകുന്നതിൻ്റെ ഭാഗമായി കുറേ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ വയോജന സർവേയൊക്കെ നടത്തി അതിൻ്റെ ഒരു പുസ്തകമൊക്കെ പ്രസിദ്ധീകരിച്ചിരുന്നു. അതിൻ്റെ പ്രവർത്തനങ്ങൾ പ്രതീക്ഷിച്ച രീതിയിൽ മുമ്പോട്ട് പോകാത്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ നമുക്കറിയാം, സംസ്ഥാന തലത്തിൽ തന്നെ വയോജനങ്ങൾക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ ഇടപെട്ട് പ്രവർത്തിച്ച വയോജനങ്ങളുടെ സംഘടന കൂത്തുപറമ്പിലാണ് രൂപപ്പെട്ടത്. ശാരീരികമായിട്ടുള്ള പ്രയാസങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ മനസ്സിലാക്കാൻ ഉതകുന്ന രീതിയിൽ വളരെ വിശദമായിട്ടുള്ള ഒരു സർവേയാണ് നടത്താൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത്. 9000-ത്തിലധികം വീടുകളിൽ നിന്നാണ് വിവരങ്ങൾ ശേഖരിക്കുക. 1 മാസത്തിനകം സർവേ പൂർത്തിയാക്കും. ഇതിനനുസരിച്ച് വാതിൽപ്പടി സേവനം നഗരസഭയിൽ നടപ്പിലാക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. ന്യൂസ് ബ്യൂറോ, കൂത്തുപറമ്പ്.